നമസ്കാരം. ഈ കഴിഞ്ഞ ജൂൺ 3-ന് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നടന്ന വലിയ കലാപത്തിലെ അന്വേഷണം പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കലാപവുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത. ബക്കഹഞ്ച് പോലീസ് ഹൗസ് ഓഫീസറായിരുന്ന നവാബ് അഹമ്മദ്, പോലീസ് സൂപ്രണ്ട് അക്മൽ ഖാൻ, ഔട്ട് പോസ്റ്റ് ഇൻചാർജ് എന്നിവരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത്. നേരത്തെ പച്ച വെളിച്ചം എന്ന രീതിയിൽ കേരളത്തിലെ വാട്സപ്പ് ഗ്രൂപ്പ് പോലീസുകാരുടെ ഇടയിൽ സജീവമാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും ഇതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ പോലീസിൽ തന്നെ കലാപകാരികളുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. കാൺപൂർ കലാപവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം കാൺപൂർ കലാപ കേസിൽ ഇതുവരെ 50 പേർ അറസ്റ്റിലായതായി ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചു. കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആനന്ദ് പ്രകാശ് തിവാരി മാധ്യമങ്ങളോട് പറഞ്ഞു. കലാപവുമായി ബന്ധപ്പെട്ട് ആക്രമണം അഴിച്ചുവിട്ട 40 പേരുടെ ചിത്രങ്ങൾ നേരത്തെ പോലീസ് പുറത്തുവിട്ടിരുന്നു. അതേസമയം കാൺപൂരിലെ അനധികൃത നിർമ്മാണങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കാനുള്ള നടപടികൾക്ക് തദ്ദേശ ഭരണകൂടങ്ങൾ നീക്കം ആരംഭിച്ചതായാണ് വിവരം. കലാപകാരികളിൽ പലരുടെയും ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ ഇവയിൽ ഉൾപ്പെടും. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ അക്രമികൾ കലാപം നടത്താൻ ഉപയോഗിച്ചതായി കാൺപൂർ ജില്ലാ മജിസ്ട്രേറ്റ് കണ്ടെത്തിയിരുന്നു. ഒരു ടെലിവിഷൻ സംവാദത്തിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ട നിപൂർ ശർമ്മ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ ജൂൺ 3-നായിരുന്നു അക്രമികൾ കാൺപൂർ കലാപത്തിന് ശ്രമിച്ചത്. പരാമർശത്തിൽ പ്രതിഷേധിച്ച കടകൾ അടയ്ക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ നിർദ്ദേശം തള്ളിയ വ്യാപാരികൾക്കെതിരെ ചിലർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. അതേസമയം ദില്ലി ജുമാ മസ്ജിദിൽ വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ജുമാ മസ്ജിദിൽ പ്രതിഷേധിക്കാൻ ആളുകൾ കൂട്ടത്തോടെ തടിച്ചുകൂടുകയായിരുന്നു. എന്നാൽ മസ്ജിദ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ലെന്ന് ജുമാ മസ്ജിദിലെ ഷാഹിബ് ഇമാം പറഞ്ഞു. മസ്ജിദ് കമ്മിറ്റിയിൽ നിന്ന് പ്രതിഷേധത്തിന് ആഹ്വാനമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ ആളുകൾ പ്രതിഷേധിക്കാൻ പദ്ധതിയിട്ടപ്പോൾ ജുമാ മസ്ജിദ് കമ്മിറ്റിയിൽ നിന്ന് പ്രതിഷേധത്തിന് ആഹ്വാനമില്ലെന്ന് ഞങ്ങൾ അവരോട് വ്യക്തമാക്കിയെന്നും ഇമാം പറയുകയുണ്ടായി. ആരാണ് പ്രതിഷേധിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അവർ AIIMൽ പെട്ടവരോ OYC ആളുകളാണോ എന്ന് കരുതുന്നു. പ്രതിഷേധിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് കഴിയും, പക്ഷേ ഞങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പ്രതിഷേധക്കാരെ നീക്കിയതായി ദില്ലി പോലീസ് അറിയിച്ചു. അതേസമയം ലക്നൌവിലും കാശ്മീരിലും വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം പള്ളികളിൽ പ്രതിഷേധം അരങ്ങേറി എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.